ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അതിന് നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അരക്കപ്പ് പാല്, പിന്നെ ഒരു ടീസ്പൂൺ വിനേഗർ, ഇതൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി 1.5 കപ്പ് മൈദ നമുക്ക് അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 തവണ മാത്രമാണ് ഇത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് 3 പ്രാവശ്യം അരച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലർ കൊണ്ടോ നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 4 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ പൗഡർ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യാതെ കുറച്ച് കുറച്ച് മാത്രം ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് മാത്രം ഇട്ടിട്ട് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചുല കൊണ്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 3 തുള്ളി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആക്കി വെച്ച പാലും വിനെഗറും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ തന്നെ ഫ്ലോർ മിക്സ്, അതുപോലെ തന്നെ പാലും വിനെഗറും അങ്ങനെ ഇടവിട്ടിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ ബേക്ക് ചെയ്യാനുള്ള ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ 30 അല്ലെങ്കിൽ 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ഇത് ബേക്കായി. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.